അള്ളു രാമേന്ദ്രൻ ഒരു എന്താ പറയുക, ഒരുപാട് സ്ട്രഗിളിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന ഒരു വലിയ താരത്തിൻ്റെ ഡേറ്റ് കിട്ടി, അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ആരംഭിച്ച് ഇതുവരെ എത്തിയ ഒരു പ്രോജക്റ്റാണ്. അള്ളു രാമേന്ദ്രൻ മിനിമലായിട്ട് എല്ലാ ഏരിയയും, അതായത് ഇപ്പോൾ ഹ്യൂമറായാലും മാസായാലും അതുപോലെയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിലേക്കും വളരെ മിനിമലായിട്ട് ടച്ച് ചെയ്തു പോകുന്ന ഒരു എൻ്റർടൈനർ സിനിമയാണ്. അപ്പോൾ ഓൾറെഡി ട്രെയിലർ, ടീസർ, സോങ് ഇതിലൊക്കെ സിനിമയുടെ ഒരു ഒരു ബേസിക് ഏരിയയെ ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ വലിയ മാസോ അല്ലെങ്കിൽ അത്ര വലിയ രീതിയിൽ ഒന്നിനെയും ആഘോഷിക്കുന്നില്ലെങ്കിൽ പോലും ഒരു നല്ലൊരു എൻ്റർടൈനറായിട്ട് അത് അതിനെ എല്ലാ ചേരുവകളും കയറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ചാക്കോച്ചൻ വളരെ വളരെ കംഫർട്ടബിളായിട്ടുള്ള, അതായത് ഇന്നത്തെ കാലത്ത് ഇത്രയും ഈസി ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആക്ടേഴ്സ് വളരെ ചുരുക്കമായിരിക്കും, പ്രത്യേകിച്ച് മലയാളത്തിൽ. കാരണം ഒരു തരത്തിലും ഒരു അങ്ങനൊരു താരത്തിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല. അദ്ദേഹം ക്യാരക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ ഈസിലി റെസ്പോണ്ട് ചെയ്യുന്ന, അതായത് സ്ക്രീൻ ഫ്രെയിമിൽ വളരെ കംഫർട്ടബിളായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം എസ്പെഷ്യലി ഡെഡിക്കേഷൻ അദ്ദേഹത്തിൻ്റെ ഞാൻ ശരിക്കും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. കാരണം ഇതിലൊരു സ്കാറിൻ്റെ ഏരിയ വരുന്നുണ്ട് പടത്തിൽ. അപ്പോൾ ആ ഒരു ഏരിയയിൽ അദ്ദേഹത്തിന് കൊളോഡിൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലായിരുന്നു മേക്കപ്പ് മാൻ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ കൊളോഡിൻ അദ്ദേഹത്തിൻ്റെ സ്കിന്നിന് എല്ലാ ടൈപ്പ് മെറ്റീരിയൽസിനും അങ്ങനെ അല്ലെങ്കിൽ എല്ലാ ടൈപ്പിലും ഉള്ള കാര്യങ്ങൾ അദ്ദേഹം ഫേസിൽ യൂസ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ തികച്ചും വാട്ടർ സ്പ്രേ മാത്രമാണ് ഫേസിൽ ഷോട്ടിന് മുമ്പ് ചേഞ്ച് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ ഈ കൊളോഡിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ സ്കാറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത് വന്നു തുടങ്ങിയപ്പോൾ സ്കാറായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചതെങ്കിലും ഈ കൊളോഡിൻ അടുപ്പിച്ച്, അതായത് സ്കാറില്ലാത്തതും ഉള്ളതുമായിട്ടുള്ള സീൻസ് ഷൂട്ട് ചെയ്ത് ലാസ്റ്റ് ഒരു 3-4 days കഴിഞ്ഞപ്പോഴേക്കും കൊളോഡിൻ ഇല്ലാതെ തന്നെ അദ്ദേഹത്തിൻ്റെ നെറ്റിയിലൊരു സ്കാറ് വന്നു. അപ്പോൾ അത് ഞങ്ങളെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. കാരണം ഒരു ദിവസം രാവിലെ സ്കാറില്ലാത്തൊരു സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ കാരവാനിൽ ചെന്ന് നോക്കുമ്പോൾ സ്കാറോടുകൂടി മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തെ സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞാൽ, തൊട്ട് മുമ്പുണ്ടായിരുന്ന സിനിമകളിൽ കുറച്ച് ആക്ഷൻ കുറച്ച് സീക്വൻസിലൊക്കെ ആയിട്ട് കാല് പൊട്ടി, മറ്റേ കൈക്ക് ചെറിയൊരു ഇതുണ്ടായിട്ട് ബാൻഡേജൊക്കെ ആയിട്ട് മൊത്തത്തിൽ പരിക്കുകളോടുകൂടിയാണ് ചെയ്യാൻ വന്നിരുന്നത്. അപ്പോൾ അതിങ്ങനെ വന്നിട്ട് സ്കാറും കൂടി കണിച്ചിട്ട് പകരം ഒരു ഒറിജിനൽ സ്കാറ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചിരിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഞങ്ങളാകെ പേടിച്ചുപോയി. പക്ഷേ ചെറിയ ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റോടൊക്കെ കൂടി 1-2 days ഞങ്ങൾ സ്കാറിനെ മാസ്ക് ചെയ്തൊക്കെ കൊണ്ടു നടന്നെങ്കിലും അത് കഴിഞ്ഞ് 2 കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും സ്കാറ് ട്രൈ ചെയ്യാൻ അത് റെഡി ആവുമായിരുന്നു. അങ്ങനെയാണ് പടത്തിൻ്റെ ഹോൾ മൂഡിൽ കൊച്ചിൻ്റെ ഒരു എന്താ പറയുക, ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ വളരെ ഈസി ആയിരുന്നു അദ്ദേഹമായിട്ടുള്ള ഹൂക്ക്. അതുപോലെ തന്നെ സെറ്റിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്പെഷ്യലി അദ്ദേഹം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കേക്ക്, സ്പെഷ്യൽ എന്താ പറയുക ലഞ്ച്, അതായത് പല രീതിയിലുള്ള അതിഗംഭീരമായിട്ടുള്ള ടേസ്റ്റി ഫുഡ്സൊക്കെ ആയിട്ട് ഞങ്ങൾ ഭയങ്കര സെറ്റിൽ ഭയങ്കര ഹാപ്പി ആക്കുമായിരുന്നു ചേച്ചൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. സോങ്സ് പലതും ഷൂട്ടിൻ്റെ ഇടവേളകളിലാണ് രൂപപ്പെട്ടത്. പലപ്പോഴും ഷോട്ടിൻ്റെ തിരക്കിലായിരുന്നുകൊണ്ട് തന്നെ ഷാനിക്ക, ഞങ്ങളുടെ പ്രൊഡ്യൂസർ ആഷിക്കേട്ടൻ, ഞങ്ങൾ 3 ഡിസ്കസ് ചെയ്തിട്ട് ഓരോ ടൈമുകൾ ഓരോ പ്രോസസ് ടൈമുകളിൽ കൃത്യമായിട്ട് ബ്രേക്കുകളിൽ സോങ്ങുകൾ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഈ നീരജ് ഡാൻസ് ചെയ്ത എത്താത്ത കൊമ്പാനട എന്ന് പറയുന്ന സോങ്ങൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്, ഷൂട്ടിലെ ഒരു ഹരീഷ് ധർമ്മജൻ ഇവരെല്ലാവരും നിൽക്കുന്ന ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഗ്യാപ്പിലാണ് ഞങ്ങൾ ഫോൺ വിളിച്ച് അതിൻ്റെ ലിറിക്സ് പോലും കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അത്തരത്തിലായിരുന്നു സോങ്ങിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ്. പക്ഷേ നന്നായിട്ട് റിസീവ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ യൂട്യൂബിലായാലും, പ്രത്യേകിച്ച് ആരും കാണാതെ എന്ന് പറയുന്ന സോങ്ങിന് നല്ല റെസ്പോൺസാണ് എല്ലായിടത്തും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അവരുടെ ഒരു കെമിസ്ട്രി നന്നായിട്ട് വർക്കായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു സന്തോഷമുള്ള കാര്യം. അവരുമായിട്ട് വർക്ക് ചെയ്യുന്നത് ഭയങ്കര കംഫർട്ടബിളായിരുന്നു. അപ്പോൾ അപർണയായാലും കൃഷ്ണശങ്കർ എന്ന് പറയുന്ന ആക്ടറായാലും ഇവർ കിച്ചുവേട്ടെന്ന് ഞാൻ വിളിക്കാം, ഞങ്ങൾ വളരെ അടുത്ത ബന്ധമാണ്. അതിന് മുമ്പ് സിനിമയ്ക്കൊക്കെ മുമ്പുണ്ടായിരുന്നൊരു സൗഹൃദമാണ്. അപ്പോൾ ആ ഒരു സൗഹൃദം സ്ക്രീനിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും ആർട്ടിസ്റ്റുകൾ സെറ്റിൽ വരുമ്പോൾ
ശരിക്കും നെഞ്ചിൽ വെല്ലടി വെട്ടിയിട്ടുണ്ട്, നല്ല ടെൻഷൻ ഉണ്ടായിട്ടുണ്ട് ഓരോ ദിവസവും. പക്ഷേ അതൊന്നും പുറത്ത് കാണിക്കാതെ ഭയങ്കര ഈസിയാണ് ഇതൊക്കെ എന്നുള്ള രീതിയിലായിരുന്നു സെറ്റിലത് ഹാൻഡിൽ ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ് വരുമ്പോൾ ഇത്രയും അത്, കാരണം നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത്രയും ആർട്ടിസ്റ്റിനെ കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് രണ്ട് ആർട്ടിസ്റ്റിനൊക്കെ ആ സമയത്ത് ക്യാരക്ടറിനനുസരിച്ച് വരികയായിരുന്നു. അപ്പോൾ അത് നമ്മുടെ പ്രൊഡ്യൂസറുടെ പങ്ക്, ആശിക്കാരുടെ പങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത്രയും ആർട്ടിസ്റ്റൊക്കെ വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷയില്ല. കാരണം ഞാൻ വന്നത് പോരാട്ടം എന്ന് പറയുന്ന 25,000 രൂപയുടെ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അപ്പോൾ ഒരു വലിയ താരനിരയിൽ സിനിമ ചെയ്യാന്നുള്ളത് ആദ്യമേ തന്നെ ഞാൻ അത്രയും എന്താ പറയുക മെൻ്റലി ഓ ഞാൻ പ്ലാൻഡ് അല്ലായിരുന്നു. സിനിമ പോകെ പോയാണോ പല ആർട്ടിസ്റ്റുകളും കയറി കയറി വന്നത്. അപ്പോൾ ഗ്രാജുവലായിട്ടുള്ളൊരു മാറ്റമായതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ അവരെ എല്ലാം കോപ്പറേറ്റ് ചെയ്ത് തന്നെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കഥയ്ക്ക് എല്ലാ തരത്തിലും ബാഹ്യമായിട്ടുള്ള ഒരുപാട് ചർച്ചകളിൽ നിന്ന് ഒരുപാട് റീറൈറ്റും ഒരുപാട് മാറ്റിയെഴുതലുകളും ഉണ്ടായിട്ടുണ്ട്. വിനീത് വാസുദേവൻ, ഗിരീഷ് എ ഡി, സജിൻ ചെറുകയിൽ, ഇവർ മൂന്ന് പേരുമാണ് ഇതിൻ്റെ കഥയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുള്ളത്. കൂടാതെ എൻ്റെ അസോസിയേറ്റ് റൈറ്ററായിട്ട് വരുൺ ധാര എന്ന് പറഞ്ഞൊരു ഫ്രണ്ടും പിന്നെ ശ്യാം എന്ന് പറഞ്ഞൊരു സുഹൃത്ത്, ഇവരെല്ലാവരും കൂടിയാണ് ഈ തിരക്കഥ ഈ രൂപത്തിലേക്ക് ആക്കിയത്. അപ്പോൾ ആ ഫോമിലായിട്ടുള്ള അതിപ്പോൾ ചാക്കോച്ചനോട് പറയുമ്പോഴായാലും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളോട് പറയുമ്പോഴായാലും ഇതിൻ്റെ ഒരു വൺ ലൈൻ കുറച്ച് ഇമ്പ്രസീവ് ആയിരുന്നു. അപ്പോൾ അതിലെല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നീട് തിരക്കഥയുടെ ഫോമിലേക്ക് വന്നപ്പോൾ സിനിമ എല്ലാ സിനിമയും പോലെ തന്നെ അത് മുന്നോട്ട് പോകുന്ന സമയത്ത് കൃത്യമായിട്ട് റീറൈറ്റിങ് നടന്നിട്ടുണ്ട് തിരക്കഥയിൽ. അപ്പോൾ അങ്ങനെ ഒരു കുറേ മാറ്റങ്ങൾ വരുത്തി തന്നെയാണ് ഫൈനൽ വേർഷനിലേക്ക് ആയത്. പിന്നെ കംപ്ലീറ്റ് എഴുതി വെച്ചത് തന്നെ ഷൂട്ട് ചെയ്യുന്ന രീതിയായിരുന്നില്ല, കുറച്ചുകൂടെ ഇമ്പ്രവൈസേഷൻ പല സ്ഥലത്തും ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. E4 എൻ്റർടൈൻമെൻറ്റിൻ്റെ CV സാരേ സാറാണ് എനിക്ക് ആഷിക്കേൻ്റെ കോണ്ടാക്റ്റ് തന്നത്. അങ്ങനെയാണ് ഞാൻ ആഷിക്കേനെ പരിചയപ്പെടുന്നത്. കഥ ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം അതിൽ ഓക്കെ ആയിരുന്നു. പിന്നീട് ഹരിയുടെ ഒരു സിനിമ ചെയ്യുമെന്നായിരുന്നു ആൾ അത് പ്രോമിസ് ചെയ്തിരുന്നത്. അങ്ങനെ ആ സപ്പോർട്ടായിരുന്നു ഈ സിനിമ കംപ്ലീഷനിലേക്ക് വരാൻ കാരണം. അപ്പോൾ വളരെ നന്നായിട്ട് തന്നെ പ്രൊഡക്ഷനിൽ അദ്ദേഹത്തിൻ്റെ ഹെൽപ്പ് ഈ സിനിമയ്ക്ക് ഉടനീളം ഉണ്ടായിരുന്നു. നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ആക്ച്വലി അത് ഇത്തരത്തിലൊരു വലിയ സിനിമയാവുന്നു അല്ലെങ്കിൽ സിനിമ ഏതെങ്കിലും തരത്തിൽ വലിയ ശ്രദ്ധ നേടുമെന്നോ ഒന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ നമ്മൾ കണ്ട പോലെ ചെയ്യാനുള്ള ഒരു മാക്സിമം ടെൻഷനിലും അതിൻ്റെ ഒരു കംപ്ലീഷനിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ട്രാവലാണല്ലോ. പക്ഷേ സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന റെസ്പോൺസും കാര്യങ്ങളും ഒക്കെ നമുക്ക് എപ്പോഴും ബാധ്യതയാണ് അല്ലെങ്കിൽ ടെൻഷനാണ്. അപ്പോൾ അത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊക്കെ തരത്തിലുള്ളത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നല്ല ടെൻഷൻ ഉണ്ടായിരിക്കും. ഈ രണ്ട് സിനിമക്കൊപ്പമാണ് വലിയ രണ്ട് ജയറാം മമ്മൂട്ടി രണ്ട് താരങ്ങളുടെ സിനിമക്കൊപ്പമാണ് ഇന്നൊരു സിനിമ ഇറങ്ങുന്നത്. ഏതെങ്കിലും രീതിയിലൊരു പേടിയോ അങ്ങനെ എന്തെങ്കിലും ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും, കാരണം ഒപ്പമുള്ള സിനിമകളെല്ലാം അതിൻ്റെ പ്രൊമോഷണൽ കണ്ടൻറ്റുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ ഇമ്പ്രസീവായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഇനി വരാൻ പോകുന്ന അടുത്ത വീക്കിൽ വരാൻ പോകുന്ന സിനിമകളും വളരെ എക്സ്പെക്റ്റേഷനുള്ള സിനിമകളാണ്. അപ്പോൾ ഇതിനേക്കാൾ ഇത്തരം സിനിമകൾ അത് കുറച്ചുകൂടെ നന്നാവോ അല്ലെങ്കിൽ അങ്ങനത്തെ കോമ്പറ്റീഷനിലായിട്ടുള്ള ഒരു ടെൻഷനല്ല. കാരണം എല്ലാ സിനിമകളും വിജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഇത്തരം സ്പേസിൽ നമ്മുടെ സിനിമയ്ക്ക് കൂടി ഒരു ചെറിയ സ്പേസ് കിട്ടണം, അതുകൂടി അതിന് ശ്രദ്ധ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമാണ് ഉള്ളത്. ഒരു ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ആവശ്യമാണ് സിനിമയ്ക്ക്. ഇപ്പോൾ ഞാൻ അഡ്വർടൈസ്മെൻറ്റ് ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ മ്യൂസിക് വീഡിയോസ് ഷോർട്ട് ഫിലിംസ് ഇത്തരം ഒരു ബാക്ക്ഡ്രോപ്പിൽ നിന്നാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഉറപ്പായിട്ടും ഒരു സിനിമ ഒരു ഫുൾ ലെങ്ത് മൂവിയിലുള്ള ഒരു എക്സ്പീരിയൻസ് കൂടി ഇതിന് കോംപ്ലിമെൻ്ററി ആവണം. കാരണം അത് ആ രണ്ട് ഏരിയ കൂടി ഉണ്ടാകുമ്പോഴാണ് ഇത് ബാലൻസിങ് ആയിട്ട് ഒരു മെയിൻ സ്ട്രീം മൂവിയുടെ സ്റ്റാർട്ടിങ്ങിന് നന്നാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ കിക്ക് ഓഫ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒരു പക്ഷേ ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഡ്രോപ്പിൽ നമ്മൾ ഒരുപാട് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വർക്കുകൾ, കൊച്ചു കൊച്ചു വർക്കുകൾ നമ്മൾ ആളുകളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ക്രിട്ടിക്കലായിട്ടുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് വിമർശനങ്ങളായിരിക്കും ഒരുപക്ഷെ കൂടുതൽ. അപ്പോൾ അത്തരത്തിൽ വിമർശന വിധേയമായിട്ട് നമ്മളൊരു ഒരു വലിയ പ്രോജക്റ്റിലേക്ക് വരുന്നത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വൈസ് നല്ലതാണ്. അതോടൊപ്പം തന്നെ ഒരു മെയിൻ സ്ട്രീം സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടി ഉണ്ടെങ്കിൽ അതിനെ ഉറപ്പായിട്ടൊരു ഒരു മെയിൻ സിനിമയെ കോമ്പൻസേറ്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ
ഒരു പുതിയ സിനിമ ചെയ്യുന്ന ഒരു സംവിധായകനെ സംബന്ധിച്ച് ഈ രണ്ട് ഏരിയയിലും ഒരു എക്സ്പീരിയൻസ് നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് തരത്തിലാണ്, ഇപ്പോൾ കണ്ടൻറ് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിലും, രണ്ട് ഇതിനെ നല്ല രീതിയിൽ ഒരു വർക്ക് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, അതിനെ മാർക്കറ്റ് ചെയ്തില്ലെങ്കിൽ അതൊരിക്കലും ആളുകളിലേക്ക് എത്തില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ നല്ല ഡിസ്ട്രിബ്യൂഷൻ സെൻസുള്ള പ്രൊഡ്യൂസർ, പിന്നെ അതിനെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാനുള്ള പ്രൊമോഷണൽ കണ്ടൻറ്, ഇത് മൂന്നും ഉണ്ടാകുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഒരു ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വർക്ക് റീച്ചബിൾ ആവുന്നത്. അങ്ങനെ ഒരു റീച്ച് ടി വി ചാനൽസിലൂടെ ആയാലും ബാക്കി ഏത് തരത്തിലൂടെ ആയാലും നമ്മുടെ ഹൗസ് ഹോൾഡിൻ്റെ അവിടെ എത്തുമ്പോൾ മാത്രമാണ്, ഫാമിലി അതിലേക്ക് കൂടുതൽ അറ്റാച്ച്ഡ് ആകുമ്പോഴാണ് കൂടുതലായിട്ട് ഒരു മാസ് ക്രൗഡ് ആ സിനിമയെ വിജയിപ്പിക്കുക. അപ്പോൾ അത്തരത്തിലേക്ക് എത്താൻ കഴിയുക എന്നുള്ളത് തന്നെയാണ്. കാരണം നല്ല പ്രൊമോഷണൽ കണ്ടൻറ് ഉണ്ടായിട്ടും കാര്യമില്ല, ചാനലിനും റേഡിയോനും അതുപോലെയുള്ള എല്ലാ ഓൺലൈനിലെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലേക്കും അത് എത്തിക്കാനുള്ള അത്രയും കേപ്പബിളായിട്ടുള്ള ഒരു ഒരു ബാക്കപ്പ് കൂടി അതിനുണ്ടെങ്കിലാണ് സിനിമ കൂടുതൽ പരിചയത്തിലേക്ക് വരിക. പിന്നെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആ കാലത്ത് ഒരു പരിധിവരെ പ്രതീക്ഷയാണ്. അത് നമുക്ക് അത് പ്രതീക്ഷിക്കേ പറ്റുള്ളൂ. ബാക്കി സേഫ് ആക്കുക എന്നുള്ളതിൽ ഈ ഏരിയയ്ക്ക് വളരെ പ്രാധാന്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഒരു തരത്തിലുള്ള ബിൽഡപ്പും എൻ്റെ ഭാഗത്തൊന്നും പറയുന്നില്ല. സിനിമ ഒരു ഭയങ്കര ഫ്രീ മൈൻഡായിട്ട് വന്ന് കാണുക, നിരാശപ്പെടുത്തില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ ഒരു വലിയ സപ്പോർട്ടിൽ തന്നെയാണ് ഈ സിനിമ സിനിമയുടെ എല്ലാ തരത്തിലുള്ള പ്രതീക്ഷയും ഞങ്ങൾ ഇന്ന് വച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് അള്ള രാമേന്ദ്രൻ കണ്ട് വിജയിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു.